നമസ്കാരം റാഫ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ ആറാം സീസണ് നാളെ പന്തുരുളുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റിക്കയും തമ്മിൽ കൊച്ചിയിൽ വെച്ചാണ് ആദ്യ മത്സരം തീർച്ചയായും മലയാളി ഫുട്ബോൾ പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണിത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിച്ച് മികച്ച ഒരു തുടക്കമിടാനാവുമോ എന്ന ആശങ്കയിലും ആകാംക്ഷയിലുമാണ് ആരാധകരുള്ളത് അതേസമയം മറുഭാഗത്തുള്ള ഏറ്റക്ക് ശക്തമായ ടീമുമായാണ് ഇത്തവണ കളിക്കാനിറങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത ഒരു മത്സരം കൊച്ചിയിലെ വേദിയിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ മത്സരത്തിന്റെ ഒരു സമഗ്ര പ്രീ മാച്ച് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇരു ടീമുകളുടെയും കഴിഞ്ഞകാല പ്രകടനങ്ങളൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ അവസാന അഞ്ചു മത്സരങ്ങളിൽ മുൻതൂക്കം എന്ന് പറയാൻ ആർക്കുമില്ല രണ്ട് ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇത് അവസാന അഞ്ചു മത്സരങ്ങളുടെ മാത്രം കണക്കാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിന്റെ ഓപ്പണിംഗ് മത്സരത്തിൽ ഇനാഗുറൽ മത്സരത്തിൽ ഇതേ രണ്ട് ടീമുകളാണ് ഏറ്റുമുട്ടിയിരുന്നത് അന്ന് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു മത്സരം ആ മത്സരം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു അതിനുശേഷം കലൂരിൽ വെച്ച് കൊച്ചിയിൽ വെച്ച് അതിൻ്റെ റിട്ടേൺ ലെഗ് മത്സരം നടന്നപ്പോൾ ഒന്നേ ഒന്ന് സമനിലയായിരുന്നു ഫലം ഏതായാലും കഴിഞ്ഞ സീസണിൽ രണ്ട് മത്സരങ്ങളിൽ ഒരു സമനിലയും ഒരു വിജയവുമാണ് ഉണ്ടായിരിക്കുന്നത് ആ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനാണ് എന്നത് ഒരു മുൻതൂക്കം തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ടീമുകളല്ല രണ്ട് ടീമിന്റെ നിരയിലും ഇപ്പോൾ വളരെ വലിയ മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അഴിച്ചുപണി നടത്തിക്കൊണ്ടാണ് ഇത്തവണ കെ ബി എഫ് സി കളത്തിലേക്ക് വരുന്നത് എതിർഭാഗത്തും ശക്തമായ ടീമും കൊണ്ട് തന്നെയാണ് എ ടി കെയും വരുന്നത് ഒരുപക്ഷേ കൂടുതൽ ബാലൻസ്ഡ് ആയ ഒരു ടീം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് എ ടി കെ തന്നെയാണ് എന്നാവും ഇനി നമുക്ക് ടാക്ടിക്സുകളിലേക്ക് ഒന്ന് കടക്കാം ഇരു ടീമുകളുടെയും സ്ട്രാറ്റജി എന്തായിരിക്കും കളത്തിൽ ഏതു തരത്തിലുള്ള തന്ത്രമായിരിക്കും അവർ മെനയാൻ ശ്രമിക്കുക മുന്നിൽ ഓഗ്ബച്ചയെ നിർത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണത്തിനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് എൽകോ ഷട്ടോരി തുനിയുക അദ്ദേഹത്തിന് പന്തെത്തിക്കാൻ ഇരു ഇരുവിങ്ങുകളിലൂടെയും പന്തെത്തിക്കുക ഒപ്പം മൈതാന മദ്യത്തുകൂടെയും മുന്നോട്ട് കയറുക ഈ ഒരു തന്ത്രം എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കും എന്നതായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുന്നത് ഇതിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച മധ്യനിര താരങ്ങളായ സിഡോ അതുപോലെ സഹൽ അബ്ദുൽ സമദ് അതുപോലെ ഇരുവിങ്ങുകളിലായി ഇറങ്ങാൻ പോകുന്ന താരങ്ങൾ ഒരു പക്ഷേ സാമുവിലും രാഹുൽ കെ പിയും ആകാം വിങ്ങുകളിൽ ഇറങ്ങാൻ പോകുന്നത് ഇങ്ങനെയുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് മൈതാന മധ്യത്തിലൂടെയും വിങ്ങുകളിലൂടെയും ഇരുപാർശങ്ങളിലൂടെയും ആക്രമിച്ചു കയറുന്ന ഒരു ശൈലി എന്നിട്ട് അത് കൃത്യമായി തങ്ങളുടെ സ്ട്രൈക്കർക്ക് എത്തിച്ചു കൊടുക്കുക പന്ത് ഫിനിഷ് ചെയ്യുക ഈ ഒരു രൂപത്തിലുള്ള ടാക്ടിക്സ് അദ്ദേഹം പുറത്തേക്ക് എടുക്കാനാണ് സാധ്യത മറുഭാഗത്ത് റോയി കൃഷ്ണയെ മുന്നിൽ നിർത്തിയുള്ള ഒരു തന്ത്രമായിരിക്കും അന്റോണിയോ ലോപ്പസ് ഹബാസ് മെനയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം റോയി റോയി കൃഷ്ണ ഇത്തവണത്തെ ഐ എസ് എല്ലിലെ ടോപ്പ് സ്കോറാകാൻ സാധ്യതയുള്ള ഒരു താരമാണ് മാരക പ്രഹരശേഷിയുള്ള ഒരു ഫോർവേഡ് ആണ് അദ്ദേഹത്തിന്റെ ഒപ്പം ജോബി ജസ്റ്റിൻ ഇല്ല എന്നത് തീർച്ചയായും ഒരു ാണ് ജോബി സസ്പെൻഷനാണ് നമുക്കറിയാം അവരുടെ രണ്ട് മലയാളി താരങ്ങളും അതായത് ജോബിയും അതുപോലെ അനസടത്തൊടികയും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനുണ്ടാവില്ല രണ്ടുപേർക്കും സസ്പെൻഷനാണ് പ്രശ്നം ജോബിയില്ല എന്നത് അവർക്കൊരു പ്രശ്നമാണ് സംശയമില്ല മുന്നേറ്റ നിറയിൽ ജോബിയുടെ അഭാവം അവർക്ക് തിരിച്ചടി തന്നെയാണ് എങ്കിലും റോയി കൃഷ്ണയെ വെച്ച് ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിരിക്കും അവർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ റോയി കൃഷ്ണയെ ഏത് തരത്തിലായിരിക്കും തടയാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് കഴിയുക എന്ന് നമ്മൾ കണ്ടറിയണം പ്രത്യേകിച്ച് സന്ദേശ് ലിംഗനില്ല പരിക്കുപറ്റി അദ്ദേഹം കളത്തിന് പുറത്താണ് അദ്ദേഹത്തെ തടയാൻ എന്ത് തന്ത്രം അതായത് റോയ് കൃഷ്ണയെ തടഞ്ഞു നിർത്താൻ എന്ത് തന്ത്രമായിരിക്കും ഷട്ടോരി പുറത്തെടുക്കുക എന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് രസകരമായൊരു മത്സരമായിരിക്കും കടുത്തൊരു മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നത് ഇക്കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി ടീമുകളുടെ ഒരു ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പറായി ടി പി രഹനേഷ് തന്നെ ഇറങ്ങാനാണ് സാധ്യത ബിലാൽ ഖാനും മികച്ച ഗോൾ കീപ്പറാണ് പക്ഷെ ഐ കൂടുതൽ മത്സര പരിചയമുള്ളതും ഒപ്പം കഴിഞ്ഞ സീസണിൽ ഷട്ടോരിക്കൊപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഉണ്ടായിരുന്നതും ഇവിടെ രഹനേഷിന് മുൻതൂക്കം കിട്ടാൻ സാധ്യതയുണ്ട് രഹനേഷ് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽക്കാരനായി ഇറങ്ങുക സെന്റർ ഡിഫൻസ് ഒരു പ്രശ്നമാണ് കാരണം ജിയാനി സുയർലൂണിനൊപ്പം സന്ദേശ് ജിങ്കൻ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പൊസിഷനാണത് സന്ദേശ് ജിങ്കന്റെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു തിരിച്ചടിയാണ് അവിടെ ജെയ്റോ റോഡ്രിഗസ് ബ്രസീലിയൻ താരമായ ജെയ്റോ റോഡ്രിഗസ് ഇറങ്ങാനാണ് സാധ്യത പക്ഷേ ജെയ്റോ ഇറങ്ങുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാവാനുള്ള ഇടയുമുണ്ട് കാരണം ോ കളത്തിലേക്ക് വരികയാണെങ്കിൽ മധ്യനിരയിൽ ഒരു വിദേശ താരത്തെ കുറക്കേണ്ടി വരും ജെയ്റോ തന്നെ ഇറങ്ങാനാണ് സാധ്യത അല്ലാത്തപക്ഷം അബ്ദുൽ അഖി ഇറങ്ങിയേക്കാം അല്ലെങ്കിൽ പുതുതായി ടീമിലേക്ക് എത്തിയ രാജു ഗയ്ക്കുവാദിനും സാധ്യതയുണ്ട് പക്ഷേ രാജു ബ്ലാസ്റ്റേഴ്സ് ടീമുമായി അത്രയധികം മിംഗിൾ ചെയ്തിട്ടുണ്ടാവില്ല ടീമിനൊപ്പം ഒരുപാട് പരിശീലന സെഷനുകളിലൊന്നും അദ്ദേഹം ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ രാജുവിനെ ആദ്യ ലെവലിൽ പരീക്ഷിക്കാനുള്ള സാധ്യത കുറവാണ് നമുക്ക് ജെയ്റോയെ ആദ്യ ലെവലിൽ ഇറങ്ങും ഇറക്കും എന്ന തരത്തിലുള്ള ഒരു ലൈനപ്പ് നോക്കാം ജെയ്റോ റോഡ്രിഗസും ജിയാനി സുവർ ലൂണും ഒരുമിച്ച് ഇറങ്ങാൻ തന്നെയാണ് സാധ്യത ഇടത് വിങ്ങിൽ ഇടത് വിംഗ് ബാക്ക് എന്ന പൊസിഷനിൽ ലാൽ റുവാ താര തന്നെയാവും വലത് വിംഗ് ബാക്കിൽ മുഹമ്മദ് റാഖിപ്പ് ഇറങ്ങും ഇനി ഏറ്റവും സുപ്രധാനമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഹോൾഡിംഗ് മിഡ്ഫീൽഡറേതാണ് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് എൽക്കോ ഷെട്ടവരിയുടെ ഒരു ഗെയിം പ്ലാനിൽ മുസ്തഫ ഗനിങ്ങിനെ ഈ സ്ഥാനത്ത് ഇറക്കാനായിരിക്കും സാധ്യത അദ്ദേഹം തന്നെയായിരിക്കും ഒപ്പം രണ്ട് താരങ്ങൾ മധ്യനിരയിൽ സിഡോയും സഹലും ആയിരിക്കും ഉണ്ടാവുക ഇനി ഇനു പാർശ്വങ്ങളിലായി വളരെ പെട്ടെന്ന് പന്ത് കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിവുള്ള വിങ്ങർമാർ വേണം അത് സാമുവലും ഒപ്പം രാഹുൽ കെ പിയും ആകാനാണ് സാധ്യത മുന്നേറ്റത്തിൽ ഓഗ്ബച്ചയായിരിക്കും ഇറങ്ങുക ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറക്കാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പ് മറുഭാഗത്ത് തീർച്ചയായും റോയ് കൃഷ്ണയെ മുന്നിൽ നിർത്തി ഒപ്പം ബൽവൻ സിംഗിനെ ഇറക്കിയുള്ള ഒരു ലൈനപ്പ് ഉണ്ടാക്കാനായിരിക്കും അന്റോണിയോ ഹബാസും ശ്രമിക്കുന്നുണ്ടാവുക ഏതായാലും കടുത്ത ഒരു മത്സരം തന്നെ നടക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്തായിരിക്കും ഈ മത്സരത്തിന്റെ ഫലം ഒരു സംശയവും വേണ്ട ശക്തമായ ടീമാണ് എ ടി കെക്കുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമും അത്ര മോശമല്ല ഇരു ടീമുകളും തമ്മിൽ കടലാസിലെ ശക്തി എടുത്ത് നോക്കുകയാണെങ്കിൽ എ ടി കെ തന്നെയാണ് മുന്നിൽ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ മത്സരം നടക്കാൻ പോകുന്നത് ഹോം ഗ്രൗണ്ടിലാണ് ആ ഒരു ശക്തി കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് അലറി വിളിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി അലറി വിളിക്കുന്ന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ഈ മത്സരത്തിനുള്ള ടിക്കറ്റുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും വിറ്റു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആവേശത്തോടെ അലറി വിളിക്കുന്ന കാണികൾക്ക് മുന്നിൽ മികച്ച ഒരു പ്രകടനം നടത്തിയാൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേസമയം തങ്ങളുടെ കഴിവിന്റെ പരമാവധി ഏട്ടിക്ക പുറത്തെടുക്കുകയാണെങ്കിൽ മത്സരം അത്ര എളുപ്പവും ഒരു പ്രവചനത്തിനും ഒരു പ്രസക്തിയും ഇല്ല എന്നറിയാം കളി കളത്തിൽ തൊണ്ണൂറ് മിനിറ്റ് കളത്തിൽ എന്ത് നടക്കുന്നു എന്നത് തന്നെയാണ് പ്രാധാന്യം എങ്കിലും റാഫ്റ്റോക്സ് പറയുന്നത് രണ്ടേ ഒന്നിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ ഇടൂ ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം